ഇതൊരു പക്ഷേ ഭാരതത്തിലെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കാം. കേരളത്തിൽ നിന്നും ഏതാനും പേർ ദിവ്യകാരുണ്യവും ദൈവകരുണയുടെ ഛായാചിത്രവുമായി നാടെങ്ങും വചനം പ്രഘോഷിച്ച് യാത്രയായിരിക്കുന്നു. മധ്യപ്രദേശിലെ സാഗർ രൂപതയിലെ ദയാസാഗറിൽ ഈ യാത്ര അവസാനിക്കും. സഭയിൽ വിശ്വാസവും ദൈവഭക്തിയും കുറഞ്ഞു വരുന്നുവെന്ന് ആരോപിക്കുന്നവർക്കെല്ലാം ഉത്തരവാവുകയാണ് ഇവർ. ഇക്കഴിഞ്ഞ ദിവസം വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് തീർത്ഥയാത്ര ഉദ്ഘാടനം ചെയ്തത്. ദിവ്യകാരുണ്യ ആരാധനയോടെ ദൈവകരുണയുടെ ഛായാചിത്രവും വഹിച്ച് ഭാരതത്തിലെ വിവിധ രൂപതകളിലെ ദേവാലയങ്ങളിൽ ദൈവകരുണയുടെ പ്രഘോഷണം നടത്തിയാണ് സംഘം മുന്നോട്ടു പോകുന്നത്. കോയമ്പത്തൂർ, ബാംഗ്ലൂർ, കുർണൂൽ, ഹൈദരാബാദ്, അഡിലാബാദ്, നാഗ്പൂർ വഴി ദയാസാഗറിൽ ശനിയാഴ്ച സംഘം എത്തിച്ചേരും. വിശുദ്ധ ഫൗസ്തീനയുടെ തിരുനാൾ ദിനത്തിൽ ദയാസാഗർ തീർത്ഥാലയത്തിൽ നടക്കുന്ന നാഷണൽ ഡിവൈൻ മേഴ്സി കൺവെൻഷനിൽ ഇവർ പങ്കെടുക്കും. 7 ഇൻഡോർ ഉദയനഗറിലുള്ള വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ കബറിടം സന്ദർശിച്ച് 9 കേരളത്തിൽ മടങ്ങിയെത്തും. ദിവീന മിസരിക്കോർദിയ ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിലാണ് തീർത്ഥയാത്ര. 2019 സ്ഥാപിതമായ ദിവീന മിസരിക്കോർദിയ ഇന്റർനാഷണൽ മിനിസ്ട്രി ദൈവകരുണയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ തീർത്ഥയാത്രയും സംഘടിപ്പിച്ചിരിക്കുന്നത്.